ഹലോ, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എളുപ്പത്തിലുണ്ടാക്കാൻ പറ്റിയ ഒരു ഹെൽത്തി ചായക്കടിയുടെ റെസിപ്പി ആയിട്ടാണ്. ഒരു തക്കാളി, ഒരു സവാളയും അതുപോലെ ഒരു കപ്പ് ഗോതമ്പ് പൊടിയും കൊണ്ടാണ് കേട്ടോ അത് ഉണ്ടാക്കിയിട്ടുള്ളത്. നല്ല ടേസ്റ്റാണ്, എളുപ്പമാണ് ഉണ്ടാക്കാൻ. അപ്പോൾ ആദ്യം തന്നെ ഒരു സോസ് പാൻ ചൂടാക്കിയിട്ട് അതിലോട്ട് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ചെറിയ ജീരകം ഇട്ട് കൊടുക്കുക. പിന്നെ 2 തണ്ട് കറിവേപ്പില ചെറുതായി കട്ട് ചെയ്തതും, പിന്നെ അതുപോലെ ഒരു പച്ചമുളക് ചെറുതായി കട്ട് ചെയ്തതും ചേർത്തിട്ടുണ്ട്. പിന്നെ 1 ടീസ്പൂൺ വെളുത്തുള്ളി ഇഞ്ചി ചതച്ചതാണ് ഇട്ട് കൊടുത്തത്. ഇനി ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ ഇതൊക്കെ ഇവിടെ നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു മീഡിയം വലിപ്പത്തിലുള്ള സവാള കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കാം. അപ്പോൾ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ട് സവാള നല്ല പോലെ ഒന്ന് വാട്ടിയെടുക്കുക. സവാളയൊക്കെ ഇവിടെ വാടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു മീഡിയം വലിപ്പത്തിലുള്ള തക്കാളി ചെറുതായി കട്ട് ചെയ്തതാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ തക്കാളി ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കുക. അപ്പോൾ തക്കാളിയും വാടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും പിന്നെ 1 ടീസ്പൂൺ മുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് 1 ടീസ്പൂൺ ചാറ്റ് മസാല ചേർക്കുന്നുണ്ട്. എന്നിട്ട് ഇതൊക്കെ കൂടി നന്നായിട്ടൊന്ന് മിക്സാക്കിയെടുക്കുക. പൊടികളുടെ പച്ചച്ചുവ മാറുന്നത് വരെ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയില കട്ട് ചെയ്തതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ അടുത്തതായിട്ട് ഇതിലേക്ക് ചേർക്കേണ്ടത് ഫ്ലോറാണ് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇതിലേക്ക് ആദ്യമായിട്ട് 2 ടേബിൾ സ്പൂൺ അരിപ്പൊടിയാണ് ചേർക്കുന്നത്. പിന്നെ 1 കപ്പ് ഗോതമ്പ് പൊടിയും ചേർക്കുന്നുണ്ട്. അപ്പോൾ ഗോതമ്പ് പൊടി, അരിപ്പൊടിയും ഒക്കെ ചേർക്കുന്നതുകൊണ്ട് തന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്നാക്കും കൂടെയാണ് കേട്ടോ അത്. അപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ട് നമ്മളത് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കുക, നന്നായി മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഗോതമ്പ് പൊടിയുടെ പച്ചച്ചുവയ്ക്കൊന്ന് മാറി കിട്ടി, ഇതൊന്ന് റോസ്റ്റായിട്ട് കിട്ടും. അപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഞാനിപ്പോൾ ഇത് തണുത്തതിന് ശേഷം ഒരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ തൈര് ചേർക്കുന്നുണ്ട് കേട്ടോ. തൈര് ചേർക്കണമെന്ന് നിർബന്ധമല്ല, തൈരിന് പകരം നമ്മൾ വെള്ളം ചേർത്ത് മിക്സാക്കിയെടുത്താലും മതി. ഇനിയിപ്പോൾ നമ്മുടെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ തൈര് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ അത്രയും നല്ലതാണ്. അപ്പോൾ നമുക്കിതൊന്ന് മിക്സാക്കിയെടുക്കാൻ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കുക. നമുക്ക് ഷെയ്പ്പ് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു പരുവത്തിലാവുന്നത് വരെ വെള്ളം ഒഴിച്ചൊന്ന് കുഴച്ചെടുത്താൽ മതി. അപ്പോൾ ഇതിപ്പോൾ ഒരു പാകത്തിന് കൺസിസ്റ്റൻസി ആയിട്ടുണ്ട്. ഇനി കയ്യിൽ കുറച്ച് ഓയിലൊക്കെ തടവിയിട്ട് ഇതുപോലെ ഒന്ന് ഷെയ്പ്പ് ചെയ്തെടുക്കുക. കുഞ്ഞു വടയുടെ ഷെയ്പ്പിലൊന്ന് ആക്കിയെടുത്താൽ മതി. കണ്ടോ, കട്ട്ലറ്റിൻ്റെ ഒക്കെ ഒരു ഷേപ്പിൽ ഞാനിതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ബാക്കിയുള്ളത് നമുക്കിതുപോലെ ചെയ്യാം. അപ്പോൾ നമ്മൾ എടുത്ത അളവിൽ ഇത്രയും ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുണ്ട്. ഇനി നല്ല ചൂടായ എണ്ണയിലേക്ക് ഇട്ടിട്ട് ഫ്രൈ ചെയ്യാം. അപ്പോൾ നമ്മൾ ഗോതമ്പ് പൊടി ചേർത്തുകൊണ്ട് തന്നെ ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ട് ഫ്രൈ ചെയ്യാം കേട്ടോ. ഒരു വശം നന്നായിട്ട് മുരിഞ്ഞിട്ടുമ്പോൾ മറച്ചിട്ട് കൊടുക്കുക. പിന്നെ നമ്മൾ എണ്ണയിൽ നിന്ന് എടുക്കുന്ന സമയത്തൊന്ന് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് എടുക്കുക. എന്നാൽ പിന്നെ ഒട്ടും എണ്ണ കുടിക്കാതെ കിട്ടും. പിന്നെ അത് ഒട്ടും എണ്ണ കുടിക്കുന്ന ഒരു സ്നാക്കൊന്നും അല്ല കേട്ടോ, നമ്മൾ ഗോതമ്പ് പൊടിയൊക്കെ ചേർത്തുകൊണ്ട് തന്നെ. അപ്പോൾ നമ്മുടെ സ്നാക്ക് നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. ഇനി ഇത് എണ്ണയിൽ നിന്ന് എടുക്കാം. എന്നിട്ട് ബാക്കിയുള്ളതും ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന കിട്ടു സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് 4 മണിക്ക് ചായക്ക് കടിയൊന്നും ഇല്ലാതിരിക്കുമ്പോൾ നമ്മുടെ വീട്ടിലുള്ള ഉള്ളിയും തക്കാളിയും ഗോതമ്പ് പൊടിയും വെച്ച് ഉണ്ടാക്കാൻ പറ്റുന്നൊരു സ്നാക്കാണ് കേട്ടോ. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, രസമുള്ളൊരു സ്നാക്ക് തന്നെയാണിത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായിക്കണമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യണേ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിനടുത്തുള്ള ഒരു ബെല്ലൈക്കൺ കാണും കേട്ടോ, അതൊന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഓൾ എന്ന ഓപ്ഷനാണ് വരിക. അപ്പോൾ അതിൽ വേണം കേട്ടോ ക്ലിക്ക് ചെയ്യാൻ. എന്നാലാണ് ഞാൻ റെസിപ്പീസൊക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ. അപ്പോൾ മറ്റൊരു അടിപൊളി റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.